നമസ്കാരം സോണിയാഗാന്ധിയും കുടുംബവും രാജ്യം വിടുകയാണ് സോണിയാഗാന്ധി ചികിത്സയ്ക്കായി വിദേശത്ത് പോവുകയാണ് മകൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരെ അനുഗമിക്കുന്നു എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പക്ഷേ ഈ ചികിത്സ എവിടെയാണെന്നോ എപ്പോഴാണെന്നോ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ കോൺഗ്രസ് പാർട്ടി പുറത്തുവിടുന്നില്ല സോണിയാഗാന്ധി ഏതോ ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്നു ചികിത്സയ്ക്ക് ശേഷം സോണിയാഗാന്ധിയുടെ അമ്മ ഇറ്റലിയിലുള്ള സോണിയാഗാന്ധിയുടെ അമ്മയെ കണ്ടതിന് ശേഷം അവരോടൊപ്പം അല്പനാളുകൾ ചിലവഴിച്ചതിന് ശേഷം മാത്രമേ തിരികെ വരികയുള്ളൂ എന്നും കോൺഗ്രസ് പാർട്ടി പറയുന്നു പക്ഷേ ഇതിൻ്റെ കാരണം ചികിത്സയാണോ എന്തിനാണ് സോണിയാഗാന്ധിക്കൊപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ച് വിദേശത്തേക്ക് പോകുന്നത് ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രസക്തമാണ് കാരണം നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ഡി രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് ഒരുങ്ങുകയാണ് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയേയും ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇ ഡി രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിലേക്കും മറ്റ് നടപടികളിലേക്കും കടക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കുടുംബം ഒന്നടങ്കം ഇന്ത്യ വിടുന്നത് എന്നതാണ് പ്രധാനം മാത്രമല്ല സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ വ്യക്തമായി തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു കുടുംബാധിപത്യത്തിനെതിരെ കുടുംബാധിപത്യം നിലനിൽക്കുന്ന പാർട്ടികൾ ജനാധിപത്യ വിരുദ്ധമാണ് താൻ ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തനിക്ക് ശേഷം തൻ്റെ മകൻ ആ മകന് ശേഷം മകൻ്റെ മകൻ എന്ന നിലയിലാണ് എങ്കിൽ ഈ രാജ്യം ഒരു റിപ്പബ്ലിക്കാണ് എങ്ങനെയാണ് പറയാൻ കഴിയുക ഒരു രാജ്യം റിപ്പബ്ലിക് ആകണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ തലവൻ ആ തലവനെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഉണ്ടായിരിക്കണം പക്ഷേ ജനങ്ങളാൽ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇവിടെ തനിക്ക് ശേഷം തൻ്റെ മകൻ എന്ന നിർബന്ധ ബുദ്ധി പ്രകടിപ്പിക്കുമ്പോൾ രാജ്യം എങ്ങനെയാണ് ഒരു റിപ്പബ്ലിക്കായി മാറുന്നത് മാത്രമല്ല കുടുംബാധിപത്യം വലിയ അഴിമതിയിലേക്ക് നയിക്കുന്നു എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഈ കുടുംബാധിപത്യ പാർട്ടികൾ തട്ടിയെടുത്തിട്ടുള്ളത് അത് കേന്ദ്രം ഭരിച്ച കോൺഗ്രസ് ആയിക്കോട്ടെ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾ ചില കുടുംബങ്ങൾ അങ്ങനെയുണ്ട് ആ കുടുംബങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലെ ഉള്ള സംസ്ഥാനങ്ങൾ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ നേരത്തെ നിലനിന്നിരുന്ന ഭരണ സംവിധാനം അതായത് ബഹുജൻ സമാജ്വാദി പാർട്ടി സമാജ്വാദി പാർട്ടി ബീഹാറിലെ ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം കുടുംബാധിപത്യ പ്രവണത പുലർത്തുന്ന പാർട്ടികളാണ് ഇത്തരം പാർട്ടികൾ ജനാധിപത്യത്തിന് തന്നെ ദുഷ്ഭേരുണ്ടാക്കുന്നു അത് കർശനമായി തടയിടണം എന്ന് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും അടക്കം വേദിയിലിരുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു അത് പലതിൻ്റെയും സൂചനയാണ് എന്നാണ് രാഷ്ട്രീയ വിദഗ്ദ്ധർ വിലയിരുത്തിയത് അതായത് നാഷണൽ ഹെറോൾഡ് കേസിൽ നെഹ്റു കുടുംബത്തിനെതിരെ കേന്ദ്ര സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് ഇതുവരെ അന്വേഷണവും തെളിവ് ശേഖരണവും ശേഖരണവുമൊക്കെയായി ഈ നാഷണൽ ഹെറോൾഡ് കേസ് മുന്നോട്ട് പോവുകയായിരുന്നു ഏതാണ്ട് രണ്ടായിരം കോടിയിലേറെ രൂപയുടെ കള്ളപ്പണ ഇടപാടാണ് ഈ നാഷണൽ ഹെറോൾഡ് കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ ഘട്ടത്തിൽ മമതാ ബാനർജിയുടെ സഹായികളെയെല്ലാം അറസ്റ്റ് ചെയ്ത് അകത്താക്കി കഴിഞ്ഞു മാത്രമല്ല ജാർഖണ്ഡിലെ ഹേമന്ത് സോറൻ്റെ അഴിമതി ഖനന അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറസ്റ്റ് അതുപോലെ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നാഷണൽ ഹെറോൾഡ് കേസ് ഇങ്ങനെ രാജ്യത്താകമാനം ഖജനാവ് കൊള്ളയടിക്കുന്നവർക്കെതിരെ വലിയ നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടുവരികയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൈക്കൊണ്ടുവരികയാണ് ഈ സാഹചര്യത്തിലാണ് നാഷണൽ ഹെറോൾഡ് കേസിൽ നെഹ്റു കുടുംബത്തിനെതിരെ കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കടക്കുന്നത് ഇതിൻ്റെ സൂചന ലഭിച്ചിട്ടാകണം അല്ലെങ്കിൽ ഈ കേസിൻ്റെ സ്ഥിതി വിലയിരുത്തിയിട്ടാകണം സോണിയാഗാന്ധി ഒന്നടങ്കം ഇപ്പോൾ വിദേശത്തേക്ക് പോകുന്നത് കാരണം ആദ്യഘട്ടം ചോദ്യം ചെയ്യലിനായി ഇ ഡി നോട്ടീസ് നൽകിയപ്പോൾ സോണിയാഗാന്ധിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു അതുകൊണ്ട് ഹാജരാകാൻ കഴിയില്ല അത് ജൂണിൽ സംഭവിച്ചതാണ് ഓഗസ്റ്റിൽ വീണ്ടും ചോദ്യം ചെയ്യലിനായി ഇ ഡി തയ്യാറെടുക്കുമ്പോൾ വീണ്ടും സോണിയാഗാന്ധിക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്നു രണ്ട് മാസത്തിനിടെ എങ്ങനെയാണ് രണ്ട് പ്രാവശ്യം കോവിഡ് സ്ഥിരീകരിക്കുക എന്നുള്ളത് ശാസ്ത്രീയമായി പരിശോധിക്കേണ്ട വിഷയമാണ് പക്ഷേ എന്തായാലും ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള പ്രവണത രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കാട്ടിയിട്ടുണ്ട് അതിനുശേഷമാണ് ഏറ്റവും ഒടുവിലായി കുടുംബത്തോടുകൂടി ഇന്ത്യ വിടാനുള്ള രാജ്യം വിടാനുള്ള തീരുമാനം നെഹ്റു കുടുംബത്തിൽ നിന്ന് വരുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ സംഘടനാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ചങ്കൂറ്റം പോലും ഇപ്പോൾ രാഹുൽ ഗാന്ധി കാട്ടുന്നില്ല നെഹ്റു കുടുംബത്തിൽ നിന്ന് പുറത്തു നിന്നൊരാൾ വരട്ടെ എന്നൊരു സന്ദേശം കൂടി ഇപ്പോൾ സോണിയാഗാന്ധി നൽകിയിരിക്കുന്നു അതുതന്നെ ആയുധം വെച്ച് നെഹ്റു കുടുംബം കീഴടങ്ങുന്നു കേന്ദ്ര ഏജൻസികൾ അവരെ അത്രമാത്രം കൈപ്പിടിയിലൊതുക്കിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഏറ്റവും അവസാനത്തെ മാർഗമായി അവർ രാജ്യം വിട്ടു പോകാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇതിനെ എങ്ങനെ നേരിടും ചികിത്സാപരം അല്ലെങ്കിൽ ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി രാജ്യത്തിന് പുറത്തേക്ക് പോകുമ്പോൾ തീർച്ചയായും കേന്ദ്ര സർക്കാരിന് അത് തടയുന്നതും ബുദ്ധിമുട്ടാകും എന്തായാലും നാഷണൽ ഹെറോൾഡ് കേസിൽ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ സോണിയാഗാന്ധിയും കുടുംബവും വിദേശത്തേക്ക് പോകുന്നു എന്ന വാർത്തയാണ് വരുന്നത് വെബ്ഡ് The Domainus.